പൂർവികരായിട്ടുള്ള ആളുകൾ ആദ്യമായിട്ട് താമസിക്കുന്ന വീട് എവിടെയായിരുന്നു എന്നുള്ളത് പറയാൻ പറ്റും? പറയണ്ടോ? എന്റെ മുത്തശ്ശൻ ആദ്യം താമസിച്ചിരുന്ന വീട് ഈ ചെക്ക് പോസ്റ്റ് മാരിയമ്മ ക്ഷേത്രത്തിൽ ഇറങ്ങിപ്പോണത് പുത്തം വീട് എന്ന് പറഞ്ഞ വീട്. ഓ, അതാണ്. അതൊക്കെ അതെല്ലാം തേനരി തേനരി പറക്കലടിക്കണം തന്നെ അവിടെ പറയാം. തേനരി തേനരി പറക്കല്. അത് തേനരി 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 എന്ന് പറഞ്ഞാല് അവിടെ വടകരയിലെ രണ്ടു വിഭാഗം കുറുപ്പന്മാരാണ്. ഒന്ന് ഒതയനത്തെ കുറുപ്പ്, പച്ചവള്ളി ഒതയനന്റെ ആ വിഭാഗം. മറ്റേത് തേനരി പറക്കിലടി തേനരി ഗ്രൂപ്പ്. അവര് പടനായകരാണോ അതോ ഏത് വിഭാഗത്തിന്റെ? പടനായകർ തന്നെയാണ്. സാമൂഹിക പടനായകന്മാരാണ് അവ. ഈ തേനരി ഗ്രൂപ്പാണ് എങ്ങോട്ട് വന്നത്? എങ്ങനെ ഒരു എന്റെ പ്രോബ്ലം ശരിയാച്ചാല് അതായിരിക്കും. ഒരു കാട്ടില് രണ്ട് സിംഹം ഉണ്ടാകുന്നതായിരിക്കും ഒരു വിഭാഗം മറ്റേ വിഭാഗം പോന്നിട്ടുണ്ടാവുക. എന്തായാലും ഇവരിവിടെ ഇങ്ങോട്ട് വന്ന് താമസാക്കിയത്. അതിലെ രാവണി കുറുപ്പ് എന്റെ മുത്തച്ഛന്റെ ഏട്ടനായിരുന്നു. എന്റെ മുത്തച്ഛന്റെ പേര് കേളു കുറുപ്പ് എന്നാണ്. നമ്മുടെ തച്ചമ്പാറ എടച്ചോര കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരും ഇതേപോലെ ആദ്യം വന്ന അവിടെ വന്ന ഒരു കുടുംബമാണ്. അവരൊക്കെയാണ് ആദ്യത്തെ അവിടുത്തെ താമസക്കാര്. എടച്ചോര വീട്ടിലെ ഒരു കുഞ്ഞിക്കാവു അമ്മ എന്ന് പറഞ്ഞാണ് എന്റെ എന്റെ മുത്തശ്ശിര സഹോദരനായിട്ടുള്ള സഹോദരനായിട്ടുള്ള ആ മനക്കാട്ടിലെ ചെല്ലപ്പൻ നായർ എന്നുള്ള പഴയ അധികാരി കല്യാണം കഴിച്ചിരുന്നു. അങ്ങനെ ആ ഒരു ബന്ധം കൂടെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഈ ചിറ്റൂരുണ്ടല്ലോ, ചിറ്റൂരായിട്ടൊക്കെ എന്തെങ്കിലും നമ്മുടെ ചിറ്റൂരമ്പാട്ട ഫാമിലിയൊക്കെ ആയിട്ട് നേരിട്ട് ഞങ്ങളായിട്ടുള്ള ബന്ധമൊന്നും വരില്ല. ശരി. അതേപോലെ പ്ലാപ്പറ്റ തമ്പാൻ ഇങ്ങനെ അന്നത്തെ കാലത്ത് പ്ലാപ്പറ്റ തമ്പാൻ എന്ന് പറഞ്ഞാല് തമ്പാന്മാരുടെ കുടുംബത്തിൽ നിന്നായിരുന്നു എന്റെ മുത്തശ്ശന്റെ പെങ്ങള്ളം മകനായിട്ടുള്ള ഗോപിക്കുറുപ്പ് കല്യാണം കഴിച്ചിരുന്നത്. കൊച്ചമ്മ എന്ന് പറയുന്ന അവരുടെ അനിയത്തി ആയിരുന്നു നമ്മുടെ പനയമ്പാറ യു പി സ്കൂള്. ശരി. അവരുടെ അതായത് വാപ്പാല വാപ്പാല കുടുംബം എന്ന് പറയും, വാപ്പാല കുടുംബം. ശരി. ബി പി രാമചന്ദ്രൻ മേനോൻ എന്ന് പറഞ്ഞ ഒരാള് ഉണ്ടായിരുന്നു അവിടെ. അതെ. ആ അവരെ വീടാണ് ഒരു മറ്റേ നമ്മുടെ മടങ്കാർക്ക് കൊടുത്തിട്ട് അവരത് അവരുടെ കയ്യിലാണ് ഉണുപ്പത്. തലയമ്പാളത്ത് ആ കോറിയുടെ തൊട്ട് അതുപോലെ ജയേട്ടന്റെ കുടുംബത്തിൽ പിന്നെ നമ്മുടെ ഹരിദാസ് വക്കീല് അതുപോലെയുള്ള മറ്റു കൊറേ എന്റെ മുത്തശ്ശന്റെ ഹാള് എന്റെ മുത്തശ്ശന്റെ ജയേട്ടൻ അങ്ങനെ തൊട്ട് കൊറേ പേരുണ്ട്. എന്റെ മുത്തശ്ശൻ എങ്ങനെയൊക്കെയാണ്? എന്റെ മുത്തശ്ശന്റെ തെങ്ങളുടെ മകളുടെ മകനാണ് ഹരിദാസ കുറുപ്പ്. ഓ ശരി. ഹരിദാസ കുറുപ്പ്, രാമചന്ദ്ര കുറുപ്പ്, വിശ്വാസ കുറുപ്പ്, മറ്റേ വത്സലമ്മ, ഇന്ദിരമ്മ, ഇത്ര ആൾക്കാരായിരുന്നു. അതിലിപ്പോ ഇനിയിപ്പോ അതിൽ ആകെ ജീവിച്ചിരിക്കുന്നത് ഇന്ദിരമ്മയും മറ്റേ ഹരിദാസ് കുറുപ്പുകളും. മണ്ണാർക്കാടുള്ള മണ്ണാർക്കാട് വ്യവസായ വക്കീല് പഴയ വക്കീലാണ്. പിന്നെ ഏറ്റവും വലിയ ഒരു ഒരു കള്ളിക്കോട് ചരിത്രത്തിൽ മറ്റു ആളായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകരായിരുന്ന ടി പി കുഞ്ഞുണ്ണിക്കുറുപ്പ്. ടി പി കുഞ്ഞുണ്ണിക്കുറുപ്പ് കരിമ്പ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു ആദ്യകാലത്ത്. കല്ലടിക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിരുന്നു. കോൺഗ്രസിന്റെ ഒരു കാലഘട്ടത്തിലെ പ്രവർത്തകനായിരുന്നു. അവര് ആ കാലഘട്ടത്തിലൊക്കെയാണ് ഈ കല്ലടിക്കോട് ടി വി ഒക്കെ വന്നത്. അതിന്റെ എന്തെങ്കിലും ചരിത്രം ഉണ്ടോ ടി വിയുടെ? ഞാൻ മനസ്സിലാക്കിയത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ യാത്രയ്ക്കും മറ്റുമൊക്കെ വലിച്ചിരുന്നു. പിന്നീട് അത് കാര്യപ്പെട്ട എന്തായാലും അവിടുത്തെ ഒരു ടി വി ജനങ്ങളെ ഒരു അടുപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ട് എന്താന്ന് ചോദിച്ചാല് അവിടെ ഒരു ഒരു റേഡിയോ പരിപാടി അവിടെ ഉദ്ഘാടനം ചെയ്തു. അത് അന്നത്തെ ഗവർണറായിരുന്ന വി രാമകൃഷ്ണ റാവു. ഓ ശരി. ആ രാമകൃഷ്ണ റാവു വന്നിട്ടാണ് അത് ഉദ്ഘാടനം. അപ്പോ ആളുകൾക്ക് വൈകുന്നേരങ്ങളില് കല്ലിക്കോട്ട് മലയിൽ നിന്നൊക്കെ വന്ന് എന്തെങ്കിലും കാര്യത്തിനറിയാൻ
കുറച്ചു നേരമൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനൊക്കെ ഈ വാർത്തയൊക്കെ ഒരൊറ്റ ബാൻഡിൽ വർക്ക് ചെയ്തിരുന്നാണത്. എട്ട് മണി എട്ടിക്ക് നിർത്തുന്നത് നിൽക്കുകയും ചെയ്തു. അതിന് ഒരു വലിയ മുളളമുള്ള ഒരു ഏരിയയിൽ ഇന്നത്തെ ഡിഷ് കൊടുക്കുമ്പോൾ അത് ഏരിയയിൽ കൊടുത്തിട്ട് അന്നത്തെ കാലത്തില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി വലിയ റേഡിയോ പഞ്ചായത്തുകളുടെ ഓരോ അങ്ങനത്തെ ഒരു റേഡിയോ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അധികം ആൾക്കാർക്കും ഈ കാർഷിക രംഗം ഗ്രാമീണ രംഗം ലളിതഗാനം വാർത്തകള് അങ്ങനത്തെ പരിപാടികള് നമ്മൾ സാധാരണക്കാർ ആസ്വദിക്കാറുണ്ടോ അതൊക്കെ കേൾക്കാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ കല്ലടിക്കോട്ടെ മറ്റൊരു ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പഴയ കാലത്തെ എന്റെ ഓർമ്മയില് മോഴയിനി കുഞ്ഞുമൂത്ത. മോഴയിനി കുഞ്ഞുമൂത്ത എന്ന് പറഞ്ഞാൽ കല്ലടിക്കോട് മാപ്പിള സ്കൂളിന്റെ അവിടെ നമ്മുടെ താഴത്തേക്ക് കാഞ്ഞിരാനിക്ക് പോണ ഏറെ വിടെന്ന് എനിക്ക് കൃത്യം പറയാൻ പറ്റില്ല. 62-നും 65-നും ഇടയ്ക്കൊക്കെ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. എനിക്ക് ആ പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മ എന്താന്ന് ചോദിച്ചാല് പാകിസ്ഥാൻ ആക്രമണം ഉണ്ടായി 65-ൽ. അപ്പൊ ആ സമയത്ത് എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ നാടിന്റെ പല മുക്കിലും മൂലയിലും രാജ്യരക്ഷാ റാലികൾ നടക്കും. അപ്പൊ ഇവിടെ രാജ്യരക്ഷാ റാലിക്ക് മുമ്പിൽ നിന്ന് നേതൃത്വം കൊട്ടിയിരുന്നത് അനുഭവൻ രാജ്യത്തിന്റെ പ്രസിഡന്റ് കുഞ്ഞുമൂത്ത. പിന്നെ അവിടുത്തെ ഒരു ഒരു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു കാഞ്ഞിരാജി ബാലൻ എന്ന് പറയും. വലിയ അധികപ്പല്ല കപ്പളത്തെ പങ്കുണ്ടായിരുന്നു. അതെ രാമേന്ദ്ര അതെ നമ്മുടെ ഒരു പഴയ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീകുമാരൻ ഉണ്ണിമാഷ് മണിയമ്മാഷ് പറഞ്ഞു. ശ്രീകുമാരൻ ഉണ്ണിമാഷ് കുറിച്ച് പറയുമ്പോ അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ ഞാനൊരു സാഷ്ടാംഗ നമസ്കാരം നടത്തുക. കാരണം എന്നെ പത്രപ്രവർത്തന മേഖലയിലേക്ക് എന്നെ കൈപ്പിടിച്ചു കൊണ്ടുവന്ന എന്റെ ഗുരുനാഥന്. അല്ലാതെ എനിക്ക് പത്രപ്രവർത്തനമായിട്ട് ഒരു ബന്ധമില്ല. ഒരു ക്വാളിഫിക്കേഷൻ എനിക്കില്ല. ഏതിലായിരുന്നു ആദ്യമായിട്ട്? ഞാൻ അദ്ദേഹത്തിന്റെ മറ്റേ വള്ളുവ ശബ്ദം. ഓ കേട്ടുണ്ട് വള്ളുവ ശബ്ദം. വള്ളുവ ശബ്ദത്തില് നല്ല നല്ല മാത്രമല്ല അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ആന്റണിയുടെ അടുത്തേക്ക് യാതൊരു മുൻകാല പരിചയം ഇല്ലാണ്ട് 25 rupees എന്റെ കയ്യിൽ തന്നിട്ട് നീ പോയി ഇന്റർവ്യൂ എടുത്തിട്ട് വന്നത്. അദ്ദേഹം പാലക്കാട് നിർമ്മാണ തൊഴിലാളികളുടെ പരിപാടി പങ്കെടുക്കാൻ വന്നപ്പോ ഞാൻ അദ്ദേഹത്തിന് പാലക്കാട് പിരപ്പിളിയുടെ റെസ്റ്റോസ് പോയി കണ്ട് ആ ഇന്റർവ്യൂ എടുത്ത് വന്ന് കൊടുത്തിട്ടില്ല. അതാണ് എന്റെ തുടക്കം. പിന്നെ അവിടെ നമ്മൾ എനിക്ക് എന്റെ തൊണ്ട പറയലും കാൽമുട്ട് പറിച്ചലൊക്കെ മാറി എനിക്ക് ധൈര്യം കിട്ടി. അവന്ന അദ്ദേഹം അതുപോലെ തന്നെ എ കെ ജി എടുത്ത് വളർത്തിയിട്ടുള്ള ഒരു മറ്റൊരു പ്രവർത്തകന്റെ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു നാരായണൻ അദ്ദേഹം മണ്ണാർക്കാട്ട് ഗ്ലാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് വ്യക്തികളോടാണ് എനിക്ക് പത്രപ്രവർത്തന മേഖലയില് കടപ്പാടും ബന്ധങ്ങളും ഒക്കെയുള്ള അവരാണ് എന്നെ ഇന്ന് ഈ മറ്റുള്ള ആ ഒരു വാക്ക് ഉച്ചരിക്കാനുള്ള ഒരർഹതയിലാണ്.